Rekshasandesham Varavayesuvin Rekshasandesham 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 Varavayesuvin Rekshasandesham. ലോർഡ് കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, നമുക്ക് വീണ്ടും ശുശ്രൂഷയുടെ മുൻപിൽ ഒരുമിച്ചായിരിപ്പാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവവചനം ഏത് കാലത്തും ശക്തിയുള്ളതാണ്, മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ മതിയായതാണ്. അതുകൊണ്ട് തന്നെ ദൈവജനത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ശക്തി അറിഞ്ഞവർ ധാരാളം ഈ സ്ക്രീനിൻ്റെ മുൻപിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 1978 മുതൽ ഞാൻ എൻ്റെ കർത്താവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയതാണ്. ആ കാലം മുതൽ ദൈവജനം മറ്റുള്ളവരിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തിൻ്റെ ഫലം ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്കത് വെളിപ്പെട്ടു വന്നത്. അനേകരുടെ സാക്ഷ്യങ്ങൾ, അനേകരിൽ ആ വചനം ചെലുത്തിയ സ്വാധീനം, അവരുടെ വാക്കുകൾ, നമ്മളിലൂടെ പുറത്തു വന്ന ചില വാചകങ്ങൾ ഒരു മനുഷ്യനെ മാറ്റിയ മാറ്റം, രൂപാന്തരം, ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഈ ടിവി പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നത് 2022 ജാനുവരി 2 ഈ കാലങ്ങൾക്കിടയിൽ ലഭിച്ചിട്ടുള്ള ചില സാക്ഷ്യങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ടിവി സ്ക്രീനിലൂടെ വചനം കേൾക്കുമ്പോൾ അവരുടെ മനസ്സിന്, ചിന്തയ്ക്ക്, സ്വഭാവത്തിന്, രോഗത്തിന്, സ്ഥിതിക്ക് എല്ലാം മാറ്റം വന്ന കാര്യം അവർ കത്തുകൾ മുഖേന, ടെലഫോൺ മുഖേന നേരിട്ട് എല്ലാം പറയുമ്പോൾ കർത്താവിനെ നിറഞ്ഞ മനസ്സോടെ സ്തോത്രം ചെയ്യാറുണ്ട്. നമ്മളത് ഹൈലൈറ്റ് ചെയ്ത് അതിൻ്റെ പിറകെ പോകാറില്ല. പക്ഷേ ധാരാളം പേർ അങ്ങനെ വിശ്വാസത്തിൽ, ദൈവകൃപയിൽ ജീവിക്കുന്നു എന്നത് ഓർക്കുമ്പോൾ വലിയ ആശ്വാസവും വലിയ സന്തോഷവും, ഈ വേല പാടല്ല എന്ന് ഉറപ്പിക്കാൻ അത് കാരണമായി തീരുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, ഈ വചനം നിങ്ങൾ വൃഥാവാക്കി കളയരുത്, അത് നമ്മിൽ ക്രിയ ചെയ്യട്ടെ. ഇജിയം ഓഫ് ഇന്ത്യ നടത്തുന്ന ആന്തരിക സൗഖ്യ ധ്യാനം അനേകരെ മാറ്റുന്ന ഒരു കളമായി മാറി, അനേകർക്ക് രൂപാന്തരത്തിന് കാരണമായിത്തീരുന്നു. നിങ്ങളെ ദൈവനാമത്തിൽ ക്ഷണിക്കുകയാണ്, ദൈവവചനം മാത്രം കേന്ദ്രീകൃതമായ ഈ ധ്യാനം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ദൈവവചന കേന്ദ്രീകൃതമായ കൗൺസിലിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. എൻ്റെ മാന്യ പ്രേക്ഷകരോട് ഞാൻ പറയാം, ഒരാഴ്ച നിങ്ങൾ വരൂ, ഞാനുണ്ടാകും ഒരാഴ്ച ഒരുമിച്ച് നിങ്ങളോടൊപ്പം. നമ്മുടെ ജീവിതത്തിന് ഈടുറ്റ ബലം പകരാൻ പോന്ന വചന സന്ദേശം നിങ്ങളെ മാറ്റിമറിക്കും. മറ്റ് പല കേന്ദ്രങ്ങളിലും ലഭ്യമല്ലാത്ത സത്യമായ വചനത്തിൻ്റെ വ്യക്തമായ ശക്തി അനുഭവിച്ച് പുറത്തു വരാൻ കഴിയും. നിങ്ങളെ ക്ഷണിക്കുകയാണ്, സാധിക്കുമെങ്കിൽ നിങ്ങൾ ഒരാഴ്ച ക്രമീകരിച്ച് കടന്നു വരണം. 1 ഞായറാഴ്ച വൈകിട്ട് ആരംഭിച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നമുക്ക് മടങ്ങിപ്പോകാം. നിങ്ങൾ വരില്ലേ? നിങ്ങളെ ക്ഷണിക്കുന്നു.
ഇതിൻ്റെ ഈ സ്ക്രീനിൻ്റെ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. നേരത്തെ വിളിച്ച് പറയണം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയനേമക്കളെ, നാം ചിന്തിച്ചുകൊണ്ടിരുന്ന യൂദയുടെ ഇറങ്ങിപ്പോക്കാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറഞ്ഞു, യൂദ കെട്ടിഞ്ഞാണ് ചത്തുകളഞ്ഞു. എന്നാൽ കെട്ടിഞ്ഞാണ് ചത്തുകളഞ്ഞു എന്ന് പറഞ്ഞ് അവസാനിക്കുന്നത് യൂദയുടെ കാര്യം തീരുന്നില്ല. അതിൻ്റെയും അപ്പുറത്തുണ്ട് ചില കാര്യങ്ങൾ. അതുകൂടെ പറഞ്ഞ് ഈ വിഷയം തീരുകയാണ്. ഇസ്കരിയോത്ത യൂദയുടെ ഇറങ്ങിപ്പോക്ക്, ആ സബ്ജക്റ്റ് ഈ എപ്പിസോഡോട് തീരും. അടുത്ത അവൻ്റെ പടിയിറക്കം എവിടേക്കാണെന്നല്ലേ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവെ, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തോലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ നീ തിരഞ്ഞെടുക്കുന്നു എന്ന് കാണിച്ച് തരണം. മത്തിയാസിനെ തിരഞ്ഞെടുത്തത് സംബന്ധിച്ചല്ല എൻ്റെ വിഷയം. അതുകൊണ്ട് ഞാനതിൻ്റെ ഒരു സാഹചര്യവും പറയാതെ ഒരു വാക്യാംശത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അവിടെ ഇങ്ങനെ നാം വായിച്ചു, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ. ഏതാണ് തൻ്റെ സ്ഥലം? എവിടേക്ക് പോകേണ്ടതിനാണ്? ആ സ്ഥലത്തെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കാരണമെന്താണ്? തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന്. യൂദയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? യൂദയ്ക്ക് പോകാൻ അങ്ങനെ ഒരു സ്ഥലം എവിടെ? യൂദയ്ക്ക് തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് അവൻ പോയപ്പോൾ ഒരു ഒഴിവ് വന്നു. ആ ഒഴിവ് നികത്താൻ, ആ ശുശ്രൂഷ നികത്താൻ ഈ ഇരുവരിൽ ആരെ? ഇതാണ് ചോദ്യം. ഞാൻ ഇവിടെ വരട്ടെ. യൂദ തൻ്റെ സ്ഥലത്തേക്ക് കെട്ടിഞ്ഞാണ് ചത്തവൻ്റെ സ്ഥലം എവിടെ? പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചവൻ്റെ സ്ഥലം എവിടെ? ഇതിന്ന് വളരെ രസകരമായ ഒത്തിരി കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒത്തിരി ഊഹങ്ങൾ പലരും പറയാറുണ്ട്. കെട്ടിഞ്ഞാണ് ചത്ത, പാപത്തിൽ ജീവിച്ച് മരിച്ച, പാപത്തിൽ രസിച്ച് മരിച്ച അവൻ്റെ സ്ഥലം എവിടെ? നിങ്ങളെ ആരും പറ്റിക്കാതിരിക്കാൻ നോക്കണം. എങ്ങനെ ജീവിച്ച് മരിച്ചാലും നിത്യതയും സ്വർഗവും കിട്ടും, അനുഗ്രഹിക്കപ്പെടും. ഞങ്ങളങ്ങ് പ്രാർത്ഥിച്ചാൽ നിങ്ങളങ്ങ് സ്വർഗത്തിൽ പോകും. കഷ്ടം. അങ്ങനെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും ദൈവമക്കളെ? എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? ഞങ്ങൾ അങ്ങ് പ്രാർത്ഥിച്ചാൽ നിങ്ങളങ്ങ് പൊക്കോളും സ്വർഗത്തിൽ. ജീവിതകാലത്ത് ദൈവത്തെ വിളിക്കാതെ, രക്ഷിക്കപ്പെടാതെ, രക്ഷാനിർണയം പ്രാപിക്കാതെ, യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ പരമോന്നതയാകട്ടെ സ്വയം ഏറ്റുപറയാതെ മരിച്ചുപോയാൽ സുഹൃത്തെ, നിത്യതയെ സ്വന്തമാക്കാൻ പിന്നീടൊരു കർമ്മമില്ല, പിന്നീടൊരു മാർഗമില്ല, പിന്നീടൊരു വഴിയില്ല. മരിക്കുന്നതിന് മുമ്പ് യേശു കർത്താവിനെ നെഞ്ചിലേറ്റിയിട്ടേ മരിക്കാവൂ. അത് വിട്ട് ഏതുപദേശങ്ങൾ വന്നാലും ആ ഉപദേശങ്ങൾ താങ്കൾക്ക് നിത്യതയും നഷ്ടപ്പെടുത്താനുള്ള സൗഖ്യോപദേശങ്ങളാണ്. ഇത് ആത്മീക ഗോളത്തിൻ്റെ പാപ്പരത്വമാണ്. ഊഹങ്ങൾ, തെറ്റായ മിഥ്യകൾ, വേദപുസ്തകം വായിക്കുന്ന സ്വഭാവമില്ലാത്ത,
ധ്യാനിക്കുന്ന സ്വഭാവമില്ലാത്ത ജനത്തെ വാമൊഴിയായി പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. മജീഷ്യനെ പോലെ, അല്ലെങ്കിൽ വലിയ വലിയ വാഗ്മികളെ പോലെ മിഥ്യയായ കാര്യങ്ങളെ മൈതാന പ്രസംഗത്തിലൂടെ യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റുന്നത് പോലെ. സുഹൃത്തേ, മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ നിങ്ങളൊക്കെ സ്വർഗത്തിൽ പൊക്കോളും എന്നുള്ള ധാരണ നിങ്ങളുടെ ഉള്ളിൽ വച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ തെറ്റ്, തെറ്റ്, തെറ്റ്. ഈ പുസ്തകം അത് പ്രതിപാദിക്കുന്നില്ല. അത് ഊഹങ്ങളുടെയോ ചിന്തകളുടെയോ പാരമ്പര്യങ്ങളുടെയോ ചില ചില കുറിപ്പുകളുടെയോ ഒക്കെ അടിസ്ഥാനത്തിലാകാം. പക്ഷെ നിങ്ങളുടെ ജീവിതമിട്ട് അമ്മാനമാടരുത്. മരിക്കുന്നതിന് മുമ്പ് കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടേ മരിക്കാവൂ. പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ താൻ തൻ്റെ സ്ഥലത്തേക്ക് പോകുകയാണ്. ഏതാണ് ആ സ്ഥലം? നിങ്ങൾക്കറിയാൻ വാഞ്ചയില്ലേ? എവിടെയാണ് ആ സ്ഥലം? നിങ്ങൾക്കറിയാൻ വാഞ്ചയില്ലേ? നാം ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ പാതാളത്തിന് 5 ഡിവിഷൻസ് ഉണ്ട്. ഒരു വേദപഠിതാവ് വേദപുസ്തകത്തെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വകതിരിച്ച് പഠിക്കുന്നത് അനുഗ്രഹമാണല്ലോ. എവിടെയാണ് പാതാളം? എഫേസ്യ ലേഖനം 4:8 നിങ്ങൾ വായിക്കൂ. അവിടെ പറയുന്നു, ഭൂമിയുടെ അധോഭാഗത്താണ്. ആ അധോഭാഗത്തുള്ള പാതാളത്തിന് 5 ഡിവിഷൻ ഉണ്ട്. അതിൽ 1 ഡിവിഷനാണ് അധമ പാതാളം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 16 നമ്മൾ പഠിക്കുന്നത് പോലെ ധനവാന്റെയും ലാസറിന്റെയും ഉപമയോടുള്ള ബന്ധത്തിൽ ധനവാൻ മരിച്ച് അവന്റെ ആത്മാവ് കടന്നു ചെന്ന ആ സ്ഥാനം, കായീൻ മുതലുള്ള സകല മ്ലേച്ഛന്മാരുടെയും സകല ദുഷ്ടന്മാരുടെയും സകല അധർമ്മികളുടെയും സകല പാപികളുടെയും മാനസാന്തരപ്പെടാത്ത, രക്ഷിക്കപ്പെടാത്ത, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത, ഈ സന്ദേശം കേൾക്കുന്ന സമയം വരെയുള്ള സകലരുടെയും ആത്മാക്കൾ ഈ അധമ പാതാളത്തിലുണ്ട്. എന്തിനു വേണ്ടി? ഒരു അന്ത്യന്യായവിധിക്ക് വേണ്ടി അവരെ ഈ സബ്ജയിലാക്കിയിരിക്കുകയാണ്. ഈ സബ്ജയിലായിരിക്കുന്ന, ഈ തടവിലായിരിക്കുന്ന ഈ ദുഷ്ടന്മാരുടെ ആത്മാക്കളെ വെളിപ്പാട് പുസ്തകം 20:11 പറയുന്ന പോലെ, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിന്മേലൊരുത്തനിരിക്കുന്നതും കണ്ടു. മരിച്ചവരെ ആപാലവൃദ്ധം അവിടെ കൂട്ടി. ആ കൂട്ടത്തിൽ അവരുണ്ട്. അന്ത്യന്യായവിധിക്ക് വേണ്ടി അവരെ അവിടെ കൂട്ടും. അന്ത്യന്യായവിധിക്ക് ശേഷമാണ് അവർ അവരുടെ അവകാശത്തിലേക്ക് ചെല്ലുന്നത്. അതാണ് തൻ്റെ സ്ഥലം. ഈ ലോകത്ത് പാപത്തിൽ ജീവിക്കുന്നവൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് അഗ്നി നരകമാണ്, തീ പൊയ്കയാണ്. വെളിപ്പാട് 21:8, തീയും ഗന്ധവും കത്തുന്ന തീ പൊയ്കയാണ്. നരകത്തിൻ്റെ യാതനെ ആസ്വദിക്കാൻ അനുഭവിക്കാൻ പോന്ന ശരീരത്തോടെ അവർ അവിടെ ചെന്ന് വീഴും. അത് ആരുടെ സ്വത്താണെന്നറിയാമോ? അത് പാപം ചെയ്യിപ്പിച്ച്, പാപത്തിൽ കൊണ്ടു നടന്ന്, പാപത്തിൽ ജീവിച്ച്, പാപത്തിൻ്റെ രസം ഊറ്റിത്തന്ന
പിശാചിൻ്റെ സ്വന്തം അവകാശ സ്ഥലമാണ് അത്. മത്തായിയുടെ സുവിശേഷം 25:41 നമ്മൾ വായിക്കുമ്പോൾ, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന സ്ഥലം ഏതാണ്? ആ സ്ഥലം പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലം. അർത്ഥാൽ പിശാചിൻ്റെ ശിങ്കിടികളായി, പിശാചിൻ്റെ വക്താക്കളായി, പിശാചിൻ്റെ ദൂതന്മാരായി, പിശാചിൻ്റെ പ്രവർത്തകരായി, പിശാചിനു വേണ്ടി ഈ ഭൂമിയിൽ ദുഷ്ടനു വേണ്ടി നിന്നിട്ടുള്ളവർക്ക് ദുഷ്ടൻ്റെ അവകാശമല്ലാതെ എന്ത്? പാപം ചെയ്യുന്നവൻ്റെ എല്ലാം അപ്പൻ പിശാചാകുന്നു. ആ അപ്പൻ്റെ അവകാശത്തിന് പിശാചിൻ്റെ മക്കൾ അവകാശികളാകുന്നു. അതാണ് അവൻ്റെ സ്വന്തം അവകാശ സ്ഥലം. യൂദയെ നീ എവിടെ പോയി? യൂദയുടെ ഒഴിവങ്ങനെ വന്നു. അവൻ തൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് പോയി. ഏതാണ് ആ തൻ്റെ സ്ഥലം? അഗ്നി നരകമാണ്. അഗ്നി നരകത്തിലേക്കുള്ള ആ യാത്ര യൂദ സ്വയം തിരഞ്ഞെടുത്തു. അവിടേക്കാണ് യൂദയുടെ കടന്നുപോക്ക്. തൻ്റെ സ്ഥലത്തേക്ക് പോയി. മനോഹരമായ ശുശ്രൂഷ യൂദയ്ക്ക് നഷ്ടപ്പെട്ടു. മനോഹരമായ നിത്യത യൂദയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. എന്തിനേറെ? ഒരു ദിവസത്തെ പണിക്കാശാണ് 30 വെള്ളിക്കാശ്. ഒരു ദിവസത്തെ പണിക്കൂലിയായ 30 വെള്ളിക്കാശ് പോലും അവൻ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. നേടിയത് അവിടെ നേടിയത് എന്ത്? ഒന്നുകൂടി എന്നെ ശ്രദ്ധിക്കാമോ സഹോദര? നേടിയതെന്ത്? നേടിയത് എവിടെ? ഈ കാലം വരെ ആർജിച്ചത് എവിടെ? എന്തെല്ലാം ആർജിച്ചു, എന്നിട്ട് എന്തു കിട്ടി? എന്നാൽ നഷ്ടങ്ങളുടെ കഥകൾ ധാരാളം പറയാനുണ്ട്. യൂദയ്ക്കെല്ലാം നഷ്ടപ്പെട്ടു. കിട്ടിയതും പോയി, ഉണ്ടായിരുന്നതും പോയി. പടിയിറങ്ങിപ്പോയി അവൻ, പിന്മാറിപ്പോയി. തൻ്റെ സ്ഥലം എന്ന് പറയുന്നത് അവനെ കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ കടന്ന പിശാചിൻ്റെ അവകാശമാണ് അവൻ്റെ അവകാശം. അവനെ കൊണ്ട് ഈ കടുംകൈകൾ ചെയ്യിപ്പിച്ച ദുഷ്ടൻ്റെ അവകാശമാണ് അവൻ്റെ അവകാശം. അതാണ് തൻ്റെ സ്ഥലത്തേക്ക് യൂദ പോയി എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് മരണശേഷം ഒരു സ്ഥലം അവൻ വെച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ മക്കളായി വചനപ്രകാരം ജീവിക്കുന്ന വിശുദ്ധ ഗണത്തിന് കർത്താവിൻ്റെ വാസസ്ഥലത്ത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ അയക്കും. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. നിങ്ങൾ സമയം കിട്ടുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 14 വായിക്കാൻ മറക്കരുത്. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അവനുള്ളതിനെല്ലാം നമ്മൾ അവകാശികളാണ്. റോമാലേഖനം 8:13 മുതൽ നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കൊണ്ട് കേട്ടിട്ടില്ല, ഇതുവരെയും പലരുടെയും മനസ്സിൽ ചിന്തിക്കാൻ പോലും ഊഹിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത്ര മനോഹരമായ ഒരു നിത്യത എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നതിനെ ഇരു കൈകൊണ്ടും പിറകോട്ട് വലിച്ചെറിഞ്ഞിട്ട് ആ പോക്ക് പോകല്ലേ, ഈ പോക്ക് പോകല്ലേ. യേശു നിങ്ങളെ തിരിച്ചു വിളിക്കുന്നു, ആ വഴിക്ക് പോകല്ലേ. കർത്താവ് നമ്മെ വിളിക്കുകയാണ്. പിശാചിൻ്റെ സ്ഥലത്തേക്ക്, അവൻ്റെ അവകാശത്തിലേക്ക് പോകേണ്ടവനല്ല നാം. നമ്മെ വില കൊടുത്ത് വാങ്ങി, അഥവാ വീണ്ടും വില കൊടുത്ത് വാങ്ങി വീണ്ടെടുത്തു. അങ്ങനെ നമുക്കൊരു ഉടമസ്ഥൻ ഉണ്ട്.
കേവലം നമ്മുടെ വില അടിമയുടെ വിലയല്ല, ഭൂലോകത്തേക്കാൾ വില. പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല നമ്മുടെ വില. നിഷ്കളങ്കമായ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാണ് നമ്മുടെ വില. ആ വിലയാണ് അവൻ നൽകിയത്. ആ വില കൊടുത്തു വാങ്ങിച്ച നമ്മൾ വിലയേറിയവരാണ്, വിലപ്പെട്ടവരാണ്. ആകയാൽ നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിലപ്പെട്ട ആ സ്ഥാനം സ്വന്തമാക്കണം. ലോകത്ത് ധാരാളം ഇസങ്ങൾ, ധാരാളം മതങ്ങൾ, ധാരാളം ഉദ്ധരണികൾ, ധാരാളം വാക്കുകൾ എല്ലാം ഈ അന്തരീക്ഷത്തിലൂടെ അലയടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മനുഷ്യനെ മാറ്റുന്നൊരു സന്ദേശമുണ്ട്, സമാധാനത്തിൻ്റെ സന്ദേശം. മനുഷ്യനെ മാറ്റുന്നൊരു സന്ദേശമുണ്ട്, രക്ഷയുടെ സന്ദേശം. മനുഷ്യനെ രൂപാന്തരപ്പെടുന്നൊരു സന്ദേശമുണ്ട്, അത് ആന്തരിക സൗഖ്യത്തിൻ്റെ സന്ദേശം. മനുഷ്യൻ്റെ സ്വഭാവത്തെ മാറ്റുന്നൊരു സന്ദേശം, അതാണ് രക്ഷാസന്ദേശം. പ്രൈസ് ദ ലോർഡ്. ആ സന്ദേശമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ സന്ദേശം നമ്മളെ രൂപാന്തരപ്പെടുത്താൻ മതിയായതാണ്. തൻ്റെ സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോയി, തൻ്റെ സ്ഥലത്തേക്ക് കടന്നുപോയി, നമ്മൾക്ക് വെച്ചിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകണം. യൂത പോയ സ്ഥലമല്ല നമുക്ക് പോകാനുള്ള സ്ഥലം. കർത്താവിൻ്റെ വചനം കേട്ട്, കർത്താവിൻ്റെ വചനപ്രകാരം ജീവിച്ച്, അവൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ നമുക്കൊരു നിത്യതയുണ്ട്. ആത്മീയ ഗോളം ഇന്നതിൻ്റെ മുഴുവൻ മ്ലേച്ഛതകളെ അനുകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ കഷ്ടം തോന്നുന്നു, വളരെ ദയ തോന്നുന്നു, വളരെ സങ്കടം തോന്നുന്നു. പിശാച് പിടിമുറുക്കുകയാണ്, അനേകരെയവൻ മുറുക്കി പിടിക്കുകയാണ്. ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കണമേ എന്ന് നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുന്നു. യേശു നമുക്ക് വേണ്ടി പക്ഷത്ത് നിൽക്കാനുണ്ട്, അവൻ നമ്മളെ വിടുവിപ്പാനുണ്ട്. ആകയാൽ ദൈവമക്കളെ, യേശു കർത്താവിൻ്റെ നിത്യമായ സാന്നിധ്യത്തിലേക്ക് നമുക്കും പ്രവേശിക്കണം. യൂത ഒരു ശുശ്രൂഷയിൽ നിന്ന് അവൻ ഒഴിഞ്ഞുപോയി, പക്ഷേ ആ ശുശ്രൂഷയൊന്നും നിന്നുപോയില്ല. ആ സ്ഥാനത്ത് മത്തിയാസ് വന്നു. നമുക്കറിയാം മത്തിയാസ് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി. ഡൊമിനിഷ്യൻ ചക്രവർത്തിയുടെ രഥത്തിൻ്റെ പിന്നിൽ അവൻ്റെ കാലുകൾ ഉയർത്തിക്കെട്ടി, അതിവേഗം രഥം ഓടിച്ചു പോയപ്പോൾ തലതല്ലി തലതല്ലി മരിച്ചു മത്തിയാസ് എന്ന് നാം മനസ്സിലാക്കുന്നു. ഏറ്റവും നീചമായ രക്തസാക്ഷിത്വ മരണം മത്തിയാസിനും കിട്ടി. അങ്ങനെ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരുവനായ, ശിഷ്യന്മാരിൽ ഒരുവനായ മത്തിയാസ് തൻ്റെ ജീവൻ കൊടുത്തു. യൂത അവൻ്റെ ജീവൻ, അവൻ്റെ ആയുസ് പാപത്തിനു വേണ്ടി വിറ്റുകളഞ്ഞു, അവൻ്റെ സ്ഥലത്തേക്ക് പോയി. മത്തിയാസിന് ആ ഒഴിവിൽ കയറി വന്നു, അവൻ നിത്യതയിലേക്ക് പ്രവേശിച്ചു. ഞാൻ വളരെ വിനയത്തോടെ എൻ്റെ പ്രിയ പ്രേക്ഷകരോട് പറയട്ടെ, ഒരു ജീവിതം നമുക്കുണ്ട്. യൂതയെ പോലെ നശിക്കേണ്ടതല്ല, നശിപ്പിക്കേണ്ടതല്ല, അത് വിശുദ്ധന്മാരെ പോലെ വിശുദ്ധിയോടെ ഉയരേണ്ടതാണ്, ഉയർത്തേണ്ടതാണ്. നമുക്ക് വേണ്ടി ഒരിക്കലും നിത്യതയിലേക്ക് നമുക്ക് പോകണം. യൂത തൻ്റെ സ്ഥലത്തേക്ക് പോയതുപോലെ അല്ല, യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കണം. മരിക്കും മുമ്പ് കർത്താവ് എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞിട്ടേ മരിക്കാവൂ. എന്ന് മരിക്കും നിശ്ചയമില്ലാത്തതിനാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ വേഗത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ അവനെ സ്വീകരിച്ച് എന്നോടൊപ്പം പ്രാർത്ഥിക്കൂ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ടു എന്നും ഞങ്ങൾക്കായി ഉയർത്തെഴുന്നേറ്റു എന്നും ഞങ്ങൾക്കായി ഇന്നും ജീവിക്കുന്നു എന്നും ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു. കർത്താവേ, ഇങ്ങനെ വിശ്വസിച്ച് ഏറ്റുപറയുന്ന എൻ്റെ പ്രിയ പ്രേക്ഷകരെ നീ അനുഗ്രഹിക്കുമാറാകണമേ. നിൻ്റെ മുഴുവൻ കൃപയും കരുണയും അവരുടെ മേൽ ചൊരിയണമേ. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയ പ്രേക്ഷകരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
ദൈവകൃപ കൂടെ ഇരിക്കണമേ, മഹത്വം കർത്താവ് എടുക്കണമേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭാരതത്തിൻ്റെ മധ്യസംസ്ഥാനമായ മധ്യപ്രദേശിൽ ഭോപ്പാൽ കേന്ദ്രീകരിച്ച് വയനാട് സ്വദേശിയായ സഹോദരൻ സജി കെ എസ് കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. കോലഞ്ചേരി സ്വദേശിനിയായ സഹോദരി സാറാമ്മയും ചേർന്ന് പ്രവർത്തിക്കുന്നു. ഭോപ്പാലിൽ നിന്നും 40 കിലോമീറ്റർ ദൂരത്തായി വനങ്ങളാൽ ചുറ്റപ്പെട്ട മേർമാങ്ക ഗ്രാമം കേന്ദ്രീകരിച്ച് ജീരി, ബക്കരിയ, ബഹേഡ, തുണ്ടകട, മൽക്കാർ എന്നീ ഗ്രാമങ്ങളിൽ ബീൽ, ബിലാല, ബരേല എന്നീ ആദിവാസികളുടെ ഇടയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. മദ്യപാനികളും അപരിഷ്കൃതരുമാണിവർ. നമ്മൾ ഇവിടെ കൃപാഭവൻ ഓർഫനേജും ഡേ കെയറും നടത്തിവരുന്നു. നിർധനരും വിദ്യാഭ്യാസം കൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യവുമുള്ളവരുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഓർഫനേജിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുകയും അതോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പകർന്നു നൽകുകയും ചെയ്യുന്നു. മധ്യപ്രദേശിൽ ജാംബുവ ജില്ലയിൽ ഉദയകുരിയ ഗ്രാമത്തിൽ ഇവാഞ്ചലിസ്റ്റായ ബ്രദർ അജയ്കുമാർ ഡാമ കുടുംബമായി വേല ചെയ്യുന്നു. കൂടാതെ ഇവാഞ്ചലിസ്റ്റായ മോഹിത്രാം രാട്രേയും അവിടെ വേല ചെയ്യുന്നു. ഗ്രാമങ്ങളുടെ ആത്മീയ ഉണർവിനും വിശ്വാസികളുടെ നിലനിൽപ്പിനും വേണ്ടി പ്രാർത്ഥിക്കണം. ഗോസ്പൽ മെസഞ്ചർ, ആത്മീയ കുടുംബമാസിക, ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ദൈവീക സന്ദേശം, ഈരുട്ട ലേഖനങ്ങൾ, മിഷൻ ഫീൽഡ് വിശേഷങ്ങൾ, വാർത്തകൾ, EGM ഓഫ് ഇന്ത്യയുടെ നാവായ ഗോസ്പൽ മെസഞ്ചർ ഇന്നു തന്നെ വരിക്കാരാകൂ. വായിക്കൂ, ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കൂ.